ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കുന്ന വിധമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ബട്ടർ. ബട്ടർ ഉപയോഗിക്കുന്നത് യാതൊരു നിർബന്ധവുമില്ല, വേണമെങ്കിൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് നെയ്യിൽ തയ്യാറാക്കിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു സബോള ചെറുതായി അരിഞ്ഞത്, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞത്, പിന്നെ മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, ബ്രെഡും ബട്ടറും ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മല്ലിയിലയും സബോളയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം, എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും അത് സ്പ്രെഡായിക്കോളും, പാൻ മുഴുവൻ അത് സ്പ്രെഡാവും. നമുക്കിതിലേക്ക് ഓരോ ബ്രെഡ് വീതം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. വേറൊന്നിനല്ല, നമ്മളിത് മറിച്ചിട്ട് വേവിക്കുമ്പോൾ ഈ ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് വന്ന പോലെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ടയുടെ അടിവശം നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. മുട്ടയുടെ അടിവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തു. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. കുറച്ച് നേരത്തൊന്ന് മറിച്ചിട്ടാൽ മതി. നമ്മുടെ ബ്രെഡും ഒന്ന് ടോസ്റ്റ് ആണെന്ന് വരും, പിന്നെ ഈ മുട്ട അടിയിലൊന്ന് വെന്ത് കിട്ടുന്ന വരും. ഇപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ടാവും, നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ നോക്കി, നമ്മുടെ ബ്രെഡ് നന്നായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയി കഴിഞ്ഞു. കഴിക്കാനുള്ള സൗകര്യത്തിന് ഞാനതൊന്ന് ചെറുതാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഒരേ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഇതിന്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഇതൊരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.